നമസ്കാരം. എസ് യു ടി ഹോസ്പിറ്റലിൻ്റെ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം, ഞാൻ ഡോക്ടർ വിഷ്ണു ആർ എസ്. ഞാൻ പട്ടം എസ് യു ടി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് നെഫ്രോളജിസ്റ്റ് ആണ്. നമുക്കിന്ന് വൃക്കരോഗം എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം എന്ന വിഷയത്തെ സംസാരിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം വൃക്കരോഗത്തിന് ലക്ഷണങ്ങൾ കുറവാണ്. അപ്പം കരളിന് അസുഖം വരികയാണെങ്കിൽ മഞ്ഞ ശരീരം മഞ്ഞ വരാം, മഞ്ഞ തരത്തിലുള്ള മൂത്രം വരാം, ശരീരത്തിൽ മഞ്ഞ വരാം, ഹൃദയത്തിന് ഇപ്പം പെട്ടെന്ന് അസുഖം ഉണ്ടാവണേ, ശ്വാസം പൊട്ടൽ, നെഞ്ചുവേദന, അങ്ങനെ പല കാരണങ്ങളുണ്ടാവാം. പക്ഷേ വൃക്കകൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ ഉടനെ ലക്ഷണങ്ങൾ വരാറില്ല. വരുന്ന ലക്ഷണങ്ങളാണെങ്കിലോ വലുതായിട്ടാരും ശ്രദ്ധിക്കാറുമില്ല. അങ്ങനെ പലപ്പോഴും വൃക്കരോഗം കണ്ടുപിടിക്കപ്പെടുന്നത് അവയുടെ അവസാന ദിശയിലാണ്. അതായത് വൃക്കരോഗം മൂർച്ഛിച്ച് ആൾ പെട്ടെന്ന് ശ്വാസം മുട്ടുക, പെട്ടെന്ന് ബി പി കൂടുക, പെട്ടെന്ന് അങ്ങനെയൊക്കെ പെട്ടെന്ന് കാഷ്വാലിറ്റി വരുമ്പം ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് വൃക്കരോഗം ക്രിയാറ്റിൻ കൂടുതലാണ്, വൃക്കരോഗം വളരെയധികം മൂർച്ഛിച്ചു എന്ന് അറിയുന്നത്. അപ്പോൾ പിന്നെ ചികിത്സയ്ക്കുള്ള ഓപ്ഷൻസും വളരെ കുറവായിരിക്കും. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് വൃക്കരോഗം നേരത്തെ കണ്ടുപിടിക്കാം? ഇത് വൃക്കരോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളെന്ന് പറയുന്നത് രണ്ട് ലക്ഷണങ്ങൾ വളരെയധികം കാണാറുണ്ട്. അതായത് മുഖത്തും കാലിലും ഉണ്ടാകുന്ന നീര്, അതായത് വൃക്കരോഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് മുഖത്തും കാലിലും നീര് കാണുകയാണെങ്കിൽ. ഈ മുഖത്തും കാലിലും നീര് വരുന്നത് കരളിൻ്റെ അസുഖത്തിനും ഹൃദയത്തിൻ്റെ അസുഖം ഉണ്ടാവാമെങ്കിലും കാലിലൊക്കെ നീര് വന്ന് പിന്നെ പതുക്കെ മുഖത്തോട്ടൊക്കെ നീര് വരുന്നത് സാധാരണഗതിയിൽ വൃക്കരോഗത്തെ സൂചിപ്പിക്കുന്നു. പിന്നെ രണ്ടാമതുണ്ടാവുന്ന ലക്ഷണം എന്ന് പറയുന്നത് മൂത്രം ഒഴുകിയും പതഞ്ഞ് വരിക എന്നുള്ളത്, അതായത് മൂത്രത്തിൽ പ്രോട്ടീൻ ലീക്ക് ഉണ്ടാവുക, അങ്ങനെ മൂത്രം ഒഴുകിയും പതഞ്ഞ് വരിക എന്നുള്ളതും വൃക്കരോഗം ഉണ്ടാകാം എന്നുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. അപ്പം ഈ രണ്ട് ലക്ഷണം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു അടുത്തൊരു ഫിസിഷ്യനെയോ വൃക്കരോഗ വിദഗ്ധനെ കാണിച്ച് വൃക്കരോഗം ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. പിന്നെ ഉണ്ടാവുന്ന എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രമേഹ വൃക്കരോഗികൾ. പ്രമേഹ വൃക്കരോഗികൾ എന്ന് പറയുമ്പം രണ്ട് തരമുണ്ട്, ടൈപ്പ് വണ്ണും ടൈപ്പ് ടു ഉണ്ട്. അതായത് പ്രായമായവരിൽ കുറച്ച് വർഷം കഴിഞ്ഞ് ഒരു 10-30 വയസ്സെല്ലാം കഴിഞ്ഞ് കണ്ടുപിടിക്കപ്പെടുന്നതാണ് ടൈപ്പ് ടു ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്പ് ടു ഡയബറ്റീസ് മെലിറ്റസ് കണ്ടുപിടിക്കുമ്പം തന്നെ വൃക്കരോഗം ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് വൃക്കരോഗത്തിൻ്റെ ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. കാരണം ഇത് ഡയബറ്റീസ് താമസശരീരം കണ്ടുപിടിക്കുന്നത് ചിലപ്പോൾ ആ കണ്ടുപിടിക്കുന്ന സമയത്ത് തന്നെ അത് വൃക്കകളെ ബാധിച്ചിരിക്കും. അപ്പം ടൈപ്പ് ടു ഡയബറ്റീസ് മെലിറ്റസ് കണ്ടുപിടിക്കപ്പെടുന്നവർ അത് ആ സമയത്ത് തന്നെ വൃക്കരോഗത്തിൻ്റെ ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. കൂടാതെ മറ്റ് ജീവിതശൈലി രോഗങ്ങളുള്ളവരും രക്താതിസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങി അമിതമായ വണ്ണം അങ്ങനെയുള്ളവരെല്ലാം വൃക്കരോഗത്തിൻ്റെ ടെസ്റ്റുകൾ ചെയ്ത് വൃക്കരോഗം ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. പിന്നെ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വിളർച്ച ഉണ്ടാവുകയാണെങ്കിൽ ആ വിളർച്ച വൃക്കരോഗത്തിൻ്റെ ഒരു ആദ്യ ലക്ഷണമാകാം. അനീമിയ, ഹീമോഗ്ലോബിൻ കുറവുണ്ടാകുന്ന വിളർച്ച വൃക്കരോഗത്തിൻ്റെ ആദ്യ ലക്ഷണമാവാം. ശരീരത്തിലെ എല്ലുകൾ കൊണ്ടാകുന്ന ബലക്ഷയം ഒരു ലക്ഷണമാകാം. രക്തസമ്മർദ്ദം, ചെറുപ്പക്കാരൊക്കെ ഉണ്ടാകുന്ന രക്തസമ്മർദ്ദം ചെറുപ്പക്കാർക്ക് ഉണ്ടാകുന്നതിന് പല കാരണങ്ങൾ ഉണ്ടാവാമെങ്കിലും വൃക്കകളും അതിലൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. രക്തസമ്മർദ്ദം ചെറുപ്പക്കൾ ഉണ്ടാവുകയാണെങ്കിൽ വൃക്കകൾക്ക് കേടില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. പിന്നെ ഉണ്ടാവുന്നത് നമ്മുടെ നമുക്ക് അതായത് ചൊറിച്ചിലുണ്ടാവുക, ചൊറിച്ചിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതും വൃക്കകൾക്ക് ചെറിയ കേടുണ്ടെങ്കിൽ ചൊറിച്ചിലുണ്ടാവാം. പിന്നെ ഉണ്ടാവുന്നത് നമ്മുടെ ശ്വാസം മുട്ടുണ്ടാവാം, അതായത് ഈ കാലിലും മുഖത്തൊക്കെ നീര് വന്നിട്ട് അത് വൃക്കരോഗത്തിൻ്റെ മൂർച്ഛിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ശ്വാസകോശത്തിലൊക്കെ വെള്ളം നിറഞ്ഞിട്ട് ശ്വാസം മുട്ടിലുണ്ടാവുന്നതും നമുക്ക് വൃക്കരോഗത്തിൻ്റെ ഒരു ലക്ഷണമാകാം. പിന്നെ നമുക്ക് വരുന്നത് വൃക്കരോഗത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് വൃക്കരോഗത്തിൽ മൂത്രത്തിൽ കൂടിയിട്ട് രക്തത്തിൻ്റെ അംശം പോവുക, മൂത്രത്തിൽ കൂടി കല്ല് പോവുക, മൂത്രത്തിൽ പഴുപ്പ് പോവുക, ഇതൊക്കെ വൃക്കരോഗത്തിൻ്റെ ലക്ഷണമാവാം. മൂത്രത്തിൽ രക്തവും പഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് മൂത്രത്തിലെ ഇൻഫെക്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ രക്തം പോവുകയാണെന്നുണ്ടെങ്കിൽ കല്ലുകൾ ഉണ്ടാവാനുള്ള സാധ്യത, കല്ല് പോവുക, അതിൽ മൂത്രത്തിൽ പലപ്പോഴും കല്ലിൻ്റെ അസുഖമുള്ളവർക്ക് മൂത്രത്തിൽ കല്ല് പോകാറുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ടതാണ്. പിന്നെ ഈ കല്ലൊക്കെ നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ചില കല്ലിലവിടെ ലക്ഷണം ഇല്ലാതെ ഇരുന്നാൽ വയറുവേദന ഒന്നും ഉണ്ടാക്കാതെ അവിടെ ഇരുന്ന് പതിയെ വൃക്കകളെ കേടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങളാണ് സാധാരണയായി വൃക്കരോഗം കണ്ടുപിടിക്കാൻ നമ്മെ സഹായിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇതിൽ പല ലക്ഷണങ്ങളും നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ പോവുകയാണ് പതിവ്. അതായത് ചെറിയൊരു കാലിന് നീരുണ്ടാവുകയാണെങ്കിൽ അത് ചിലപ്പോൾ ചെരിപ്പിട്ടതിൻ്റെ ആകാം, അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ആകാം, അല്ലെങ്കിൽ വണ്ണം കൂടിയതിൻ്റെ ആകാം, ഇങ്ങനെ പറയും. മൂത്രം പതഞ്ഞു പോകുന്നത് പലപ്പോഴും പലരും ശ്രദ്ധിക്കാറ് പോലുമില്ല. അപ്പം ഇങ്ങനെ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ വൃക്കരോഗം ചെറുതായിട്ട് അവിടെ ഇരുന്ന് മോശപ്പെടുകയും അതിൻ്റെ ഒരു പ്രത്യേക രീതി എത്തും. അതായത് വൃക്ക എന്ന് പറയുന്നത് ഒരുവിധം കുറച്ച് കേടൊക്കെ ആണെങ്കിൽ വൃക്ക മാക്സിമം പ്രവർത്തിക്കുന്ന കാരണം ലക്ഷണങ്ങൾ ഉണ്ടാവാത്തതാണ്. പിന്നെ അതിൻ്റെ ഒരു പ്രവർത്തനം ഒരു 50% കുറയുമ്പോഴാണ് അതിൻ്റെ ലക്ഷണങ്ങൾ പുറത്ത് കണ്ടുതുടങ്ങുന്നത്, ശ്വാസം മുട്ടലായിട്ടൊക്കെ കണ്ടുതുടങ്ങുന്നത്. ആ സമയത്തേക്ക് നമുക്ക് പലപ്പോഴും ചികിത്സിച്ചത് ഭേദമാക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലെത്തിയിരിക്കും. അതിനാൽ വൃക്കരോഗത്തിൻ്റെ ഈ ലക്ഷണങ്ങൾ നേരത്തെ കാണുകയാണെങ്കിൽ അടുത്തുള്ളൊരു ഫിസിഷ്യനെയോ വൃക്കരോഗ വിദഗ്ധനെയോ കാണിച്ച് അതിൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് വൃക്കരോഗം ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. മറ്റൊരു വിഷയവുമായി നമുക്ക് ഇനിയും കാണാം.
അതുവരെ എല്ലാവരും ആയുരാരോഗ്യ സൗഖ്യമായിരിക്കും.